ജോസെ, കാര്യങ്ങൾ നിന്റെ കൈവിട്ട മട്ടാണിപ്പോ. ഇനിയേലും നീ അത് മനസ്സിലാക്കണം. ഈ വീടിന്റെ ആധാരം തന്നിട്ട് നീ എന്റെന്ന് വാങ്ങിയ തുക പലിശയും ചേർത്ത് ഇപ്പോൾ 10 ലക്ഷത്തോളം ആയി. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാലും നിന്നെ കൊണ്ട് അത് തന്നു തീർക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ നിന്റെ പ്ലാൻ? സേവ്യറിന്റെ ചോദ്യം കേട്ട് മറുപടിയില്ലാതെ നിന്നു ജോസും ഭാര്യ ക്ലാരയും. അവരുടെ മൗനം തുടരമേ പതിയെ എഴുന്നേറ്റു സേവ്യർ. എടാ, സംഗതി വെള്ളം കയറി നിന്റെ കൃഷി നശിച്ചതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നറിയാം. പക്ഷെ കാശിന് കാശ് തന്നെ വേണ്ടേ? എന്നിട്ടിപ്പോൾ കടകൾ വേഗം വീട്ടാൻ വേണ്ടി നീ ലോട്ടറി എടുപ്പ് തുടങ്ങിയെന്നും കവലയിൽ നിന്ന് കേട്ടു. എന്ത് ചെയ്തിട്ടാണേലും എൻ്റെ കാശിന് ഉടനെ ഒരു തീരുമാനം വേണം. അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ നിനക്ക്? ചെറിയൊരു ഭീഷണിയോടെയാണ് ആ വാക്കുകൾ അവസാനിച്ചത്. സേവ്യറേട്ടാ, എനിക്ക് കുറച്ചുകൂടെ സാവകാശം താ. ഈ വീട് വിറ്റിട്ടായാലും നിങ്ങളുടെ കട ഞാൻ തീർക്കും. പറ്റിക്കില്ല. ദയനീയമായ ജോസിൻ്റെ ആ മറുപടിക്ക് മുന്നിൽ വെളുക്കിയൊന്ന് ചിരിച്ചു സേവ്യർ. ഈ വീട് വിറ്റ് കടം തീർക്കാനോ? അതിന് നിന്റെ അനിയൻ ആ ജോണി സമ്മതിക്കുമോ? നീയും അവനും തമ്മിൽ അത്ര രസത്തിലല്ലോ. പിന്നെ ഇത് കുടുംബ വീടായതുകൊണ്ട് പാതിക്കാശ് അവനുള്ളതല്ലേ? എനിക്കിതെല്ലാം അറിയാം ജോസെ. അവനറിയാതെയല്ലേ നീ ആധാരം കൊണ്ട് എൻ്റെ തന്ന് കാശ് വാങ്ങിയത്? ആ ചോദ്യം ശരിക്കും ജോസിനെ നടുക്കി. അത് ചേട്ടാ, അതൊക്കെ പരിഹരിക്കാം. എങ്ങനെയും കടം ഞാൻ വീട്ടും, അതുറപ്പാണ്. എനിക്കിച്ചിരി സാവകാശം താ. എങ്ങനെ ജോസെ, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടോ? അതിൻ്റെ സമ്മാനം കിട്ടാൻ എത്രയെന്ന് വെച്ച് നോക്കിയിരിക്കും നീ? അതോ ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അത് പറയുമ്പോൾ സേവ്യർ ക്ലാരയൊന്ന് കണ്ണാലൊഴിഞ്ഞു. ആ നോട്ടത്തിൽ ചൂളിപ്പോയ അവൾ പതിയെ ജോസിന് പിന്നിലേക്ക് മാറി. അതോടെ പതിയെ അയാൾ തൻ്റെ ആവശ്യത്തിലേക്ക് കടന്നു. ജോസെ, തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറയാം. രണ്ടാളും ശ്രദ്ധിച്ചു കേൾക്കണം. സംശയത്തോടെ നിൽക്കുന്ന ജോസിനെയും ക്ലാരയും നോക്കി തുടർന്നു സേവ്യർ. എൻ്റെ കടം മുഴുവൻ തീർക്കാനുള്ളത് കിട്ടിയില്ലെങ്കിലും ജോണിക്കുള്ള വിഹിതം കൊടുത്ത് ഈ വീട് ഞാൻ വിലക്കെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുടുംബമായി ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ കടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ശല്യം ചെയ്യയില്ല. പക്ഷെ അങ്ങനൊക്കെ നടക്കണേൽ ക്ലാര നല്ലതുപോലെ മനസ്സുവെക്കണം കേട്ടോ. വാക്കുകൾ വളച്ചൊടിച്ച് അയാൾ കൊണ്ട് നിർത്തിയത് എന്തിലേക്കാണ് എന്ന് മനസ്സിലാകവേ ഒന്ന് നടുങ്ങി ജോസും ക്ലാരയും. ചേട്ടാ, എന്നതായി പറയുന്നേ? ക്ലാര എന്നാ ചെയ്യാനാണ്? സംശയത്തോടെ ജോസ് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു സേവ്യർ. എടാ ഉവേ, നീ ഈ വീടിൻ്റെ ആധാരവും കൊണ്ട് എൻ്റെ അടുക്കെ കാശിന് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു അവസാനം ഇതിങ്ങനെ വരുള്ളൂ എന്ന്. എന്നിട്ടും ഞാൻ കാശ് തന്നത് ദേ ഈ ക്ലാരയെ കണ്ടിട്ട് തന്നാ. എൻ്റെ പഴയൊരു മോഹമാണ് ഇവള്. ഒരുപാട് കൊതിപ്പിച്ചു. ഇവളൊന്ന് മനസ്സുവെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കും. ആരും ഒന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും. അന്നേരം ഞങ്ങളെ മുറിക്കുള്ളിലാക്കി നീ ഒന്ന് വെളിയിൽ ഇരുന്ന് തന്നാൽ മതി. ക്ലാര നീയാണെന്ന് കരുതി എനിക്കൊപ്പം. എന്ത് പറയുന്നു? ആ കേട്ടത് ജോസിന് വലിയ നടുക്കമാകവേ ക്ലാരയ്ക്ക് കണ്ണിലിരുട്ടു കയറുന്നതുപോലെ തോന്നി. സേവ്യറേട്ട, നിങ്ങൾ പോക്കത്തരം പറയരുത്. ഗതികെട്ട് ജോസിൻ്റെ ഒച്ച ഉയരുമ്പോഴും പതിയെ പുഞ്ചിരിച്ചു സേവ്യർ. എടാ, ഇവളൊന്ന് എനിക്കൊപ്പം കിടന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. നല്ലോണം ആലോചിച്ച് തീരുമാനിക്കേ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. സഹകരിച്ചാൽ കാശ് എനിക്കൊരു പ്രശ്നമല്ല. അതിനിയും തരും ഞാൻ. ഇനി സമ്മതമല്ലേ? പെട്ടിയും കിടക്കയും പാക്ക് ചെയ്തോ വൈകാതെ തന്നെ. എന്തിനും ഞാൻ റെഡി. ഇനി ഇതിനിടയ്ക്കെങ്ങാണ് നിനക്ക് ലോട്ടറി അടിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാണ്. എന്തായാലും ഞാൻ ഇറങ്ങിയേക്കുക. സേവ്യർ പോകാൻ തിരിയവേ ഒരിക്കൽ കൂടി ക്ലാരയെ കൊതിയോടെ ഒന്ന് നോക്കി. ആ കഴുകൻ നോട്ടത്തിന് മുന്നിൽ മരവിച്ചങ്ങനെ നിന്നു അവൾ. എൻ്റെ ക്ലാരയെ, എൻ്റെ കൺട്രോള് പോകും നിന്നെ കാണുമ്പോൾ. വഷളൻ ചിരിയോടെ സേവ്യർ വീടിന് പുറത്തേക്ക് പോയി. ആകെ നടുക്കത്തിലായിരുന്നു ജോസും. ഒരിക്കലും അങ്ങനൊരു വാക്കുകൾ അവൻ പ്രതീക്ഷിച്ചതേയില്ല. സേവ്യറിൻ്റെ കാർ ദൂരേക്ക് കടന്നു പോയതും പതിയെ ക്ലാരയ്ക്ക് നേരെ തിരിഞ്ഞു അവൻ. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖത്തേക്ക് നോക്കാൻ ജോസിന് കഴിയുമായിരുന്നില്ല. ക്ലാര, നീ വിഷമിക്കാതെ, ഇതൊന്നും കാര്യമാക്കണ്ട. അയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാനും കരുതിയില്ല. ഇനി വൈകിക്കില്ല. നമുക്ക് എങ്ങനെയും ആ കടം വീട്ടാം. എന്നെ വിശ്വസിക്കേ. ഇത്തവണ ഒക്കെയും കേട്ട് മൗനമാകാൻ കഴിഞ്ഞില്ല ക്ലാരയ്ക്ക്. അവരുടെ ഉള്ളിലെ സങ്കടങ്ങൾ അണപൊട്ടി. എങ്ങനെ വിശ്വസിക്കാൻ? എങ്ങനെ കടം വീട്ടും? വീണ്ടും ലോട്ടറി എടുത്തിട്ടോ? ഒന്നും രണ്ടുമല്ല, 10 ലക്ഷമാണ്. ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് തന്നെ ചെയ്യേണ്ടി വരുമോ? എന്നെ അയാൾക്കൊപ്പം കിടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറിയുടെ വാതിൽക്കൽ ഇച്ചാൻ കാവലിരിക്കുമോ? അവരുടെ ഒച്ചയിടറി. ഒക്കെയും കേട്ട് മറുപടിയില്ലാതെ വിളറി നിന്നു ജോസ്. വെടിനീർ തുടച്ചുകൊണ്ട് ജോസിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. ഒരു കാര്യം ചെയ്യാം,
അയാൾ പറഞ്ഞു തന്നെ ചെയ്യാം. കിടന്നു കൊടുക്കാം അയാൾക്ക്. അതോടെ നമ്മുടെ കടങ്ങൾ തീരട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ. പക്ഷേ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല. കടങ്ങളൊക്കെ തീർന്നാൽ ഇച്ചയുടെ സമാധാനമായി മക്കളും ഒന്നിച്ച് ജീവിക്കാം. എന്നെക്കൊണ്ട് അത്ര ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റൂ ഇപ്പോൾ. അത് പറഞ്ഞു നിർത്തുമ്പോൾ വീണ്ടും പൊട്ടിക്കരഞ്ഞുപോയി ക്ലാര. ആ വാക്കുകൾ നടുക്കമാകവേ അവളെ വലിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് പുണർന്ന് ജോസും പൊട്ടിക്കരഞ്ഞു. അവൻ്റെ നെഞ്ചിൽ തലചായ്ക്കുമ്പോൾ പോക്കറ്റിൽ വീണ്ടും ഒരു ലോട്ടറി കണ്ടു ക്ലാര. അതോടെ അവൾ വേഗം അവനിൽ നിന്നും അടർന്നു. ശേഷം ആ ലോട്ടറി കയ്യിലേക്കെടുത്തു. അത് കണ്ട് ഒന്ന് പതറി ജോസ്. ക്ലാരയുടെ മിഴികൾ കുറുകിയിരുന്നു അപ്പോൾ. ഇച്ചായ, നിങ്ങൾ ഒരിക്കലും നന്നാക്കില്ലല്ലേ. എന്തിനാ ഇങ്ങനെ ലോട്ടറി എടുത്ത് വീണ്ടും കാശ് കളയുന്നേ? ഈ വീട്ടിൽ അടുക്കളയിൽ നേരെ ഒരു സാധനം പോലും ഇല്ല. എന്നിട്ടും അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആകെ പതറിപ്പോയി അവൻ. എടി, ഇതാ രമേശൻ എന്നെ അടിച്ചേൽപ്പിച്ചതാ. ബമ്പറാണ്. ഇന്നാ നറുക്കെടുപ്പ്. അവസാന ടിക്കറ്റായിരുന്നു. അത് തീർക്കാൻ തന്നു വിട്ടതാ. ആ മറുപടി കേട്ട് കലതുള്ളിപ്പോയി ക്ലാര. വീട്ടിലൊരുത്തൻ വന്ന് ഭാര്യയെ കൂടെ കിടക്കാൻ വിളിച്ചത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ? എന്നിട്ടും ഇതുപോലെ ഓരോ പാഴ്ചരവ് നടത്താനാണ് നിങ്ങൾക്ക് തിടുക്കോ അല്ലേ? 500 രൂപ. ഇച്ചായ, ആ കാശ് എനിക്ക് തന്നിരുന്നതിൽ ഞാൻ 5 ദിവസം മീൻ വാങ്ങിയേനെ. കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇന്ന് കൊടുക്കാൻ നേരെ ഒരു കറി പോലും ഇല്ല ഇവിടെ. നിങ്ങൾ നന്നാവില്ല ഇച്ചായ. നിങ്ങളെ വിശ്വസിച്ചാൽ അവസാനം എൻ്റെ മാനം പോകും. അതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ പറയുന്നത് പണ്ട് നിങ്ങൾ കേൾക്കാറില്ല. കാലം തെറ്റി മഴ പെയ്യുമ്പോൾ കടം വാങ്ങി കൃഷി ഇറക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞിരുന്നു ഞാൻ. അന്ന് നിങ്ങൾ എന്നെ പുച്ഛിച്ചു. അടുക്കളക്കാരിക്ക് കൃഷിയെപ്പറ്റി എന്തറിയാമെന്ന് ചോദിച്ചു. എന്നിട്ടോ ഇനിയിപ്പോൾ മാനം പോകുന്ന അവസ്ഥയായി. മടുത്തു എനിക്ക്. ക്ലാരയുടെ കുത്തുവാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ആകെ പതറി ജോസ്. എൻ്റെ പൊന്ന് ക്ലാര, നീ ഇങ്ങനൊന്നും പറയല്ലേ. ഒക്കെയും എൻ്റെ തെറ്റാണ്, സമ്മതിച്ചു. പക്ഷെ പരിഹാരവും ഞാൻ തന്നെ കാണാം. ഇന്ന് തന്നെ ജോണിയെ പോയി കാണുന്നുണ്ട്. ഈ വീട് വിൽക്കാൻ വേണ്ടത് ചെയ്യണം. അവൻ്റെ കാല് പിടിച്ചിട്ടായാലും അതിനെ സമ്മതിപ്പിക്കും ഞാൻ. കിട്ടുന്നത് എത്രയായാലും അതുകൊണ്ട് സേവിയറിന് കൊടുത്തിട്ട് കടം കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് എവിടേക്കെങ്കിലും ഒരു ചെറിയ വീടെടുത്ത് വാടകയ്ക്ക് മാറാം. ജോലി ചെയ്ത് ബാക്കി കടം വീട്ടാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി ഒരിക്കലും നിന്റെ മാനത്തിന് ആരും വില പറയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. അവളുടെ കൈ പിടിച്ച് കെഞ്ചുകയായിരുന്നു ജോസ്. ആ വാക്കുകൾക്ക് മുന്നിൽ മുഖം തിരിക്കാൻ തോന്നിയില്ല ക്ലാരയ്ക്ക്. ഇച്ചാൻ ഇനി ഇങ്ങനെ ലോട്ടറി എടുത്ത് കാശ് കളയരുത്. നമുക്ക് വിധിച്ചത് മാത്രമേ നമുക്ക് കിട്ടൂ. ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ വിശ്വസിക്കുക. പക്ഷെ ആ വിശ്വാസം എപ്പോഴേക്കും തെറ്റിയാൽ പിന്നെ ഞാനൊപ്പം ഉണ്ടാകില്ല. അതോർത്തോ. ഉറച്ചതായിരുന്നു ആ വാക്കുകൾ. തൻ്റെ കൈകൾ ജോസിൽ നിന്നും വിടിവിച്ച് കയ്യിലിരുന്ന ലോട്ടറി ചുരുട്ടി നിലത്തേക്കെറിഞ്ഞു ക്ലാര. വീണ്ടും അടുക്കളയിലേക്ക് പോയി. തൽക്കാലം ആശ്വാസമായെങ്കിലും അവൾ പറഞ്ഞ വാക്കുകൾ ജോസിൻ്റെ ഉള്ളിൽ ഒരു മുഴക്കമായി. സമയം പിന്നെയും നീങ്ങി. വൈകുന്നേരം 4 മണിയോടെ ജോസ് ജോണിയെ കാണാൻ പോകാൻ റെഡിയായി. അപ്പോഴാണ് ലോട്ടറി കച്ചവടക്കാരൻ രമേശൻ ഓടി അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ക്ലാരേ, ജോസ് എവിടെ? മുറ്റമടിച്ചു നിന്ന ക്ലാര രമേശൻ്റെ വെപ്രാളം കണ്ട് അമ്പരന്നു. എന്താ രമേശേട്ടാ, ആകെ ഒരു വെപ്രാളം? അവരുടെ ചോദ്യം കേട്ട് ജോസും പുറത്തേക്ക് വന്നിരുന്നു. അവനെ കണ്ടപാടെ ഓടി വീടിനുള്ളിലേക്ക് കയറി രമേശൻ. ഡാ ജോസേ, ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് പ്രൈസ് 25 കോടി അടിച്ചേക്കുന്നത് നമ്മുടെ ഈ നാട്ടിലാണ്. അതും ഞാൻ വിറ്റ ടിക്കറ്റിന്. ആ പറഞ്ഞത് കേട്ട് ആകെ നടുങ്ങിപ്പോയി ജോസ്. ക്ലാരയും അത് കേട്ട് ഓടി വീടിനുള്ളിലേക്ക് കയറി. എടാ, അതിന് നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നേ? ഇനി ഞാനെടുത്ത ടിക്കറ്റ് എങ്ങാനും? സംശയത്തോടെ ജോസ് നോക്കുമ്പോൾ അത് ശരിവയ്ക്കും വിധം തല കുലുക്കി രമേശൻ. അതോടെ അമ്പരപ്പിൽ ആകെ വിറച്ചുപോയി ജോസ്. ക്ലാരയും ഏകദേശം ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. കർത്താവേ, അവിശ്വസനീയമായി നോക്കി നിന്നു പോയി അവൾ. ജോസെ, എനിക്ക് സംശയമുണ്ട്. അല്ല, ഉറപ്പുണ്ട്. അത് നീ ഇന്നെടുത്ത ആ ടിക്കറ്റാണ്. 30 80 46. എവിടെ ആ ടിക്കറ്റ് ഒന്ന് കാണിച്ചേ, നമുക്ക് കൺഫേം ചെയ്യാം. അതാ ഞാൻ ഓടി വന്നേ. ഇത്തവണ ആകെ പരുങ്ങിപ്പോയത് ക്ലാരയായിരുന്നു. കാരണം മുന്നേ ജോസുമായി വഴക്കിട്ടപ്പോൾ ആ ടിക്കറ്റ് അവൾ ചുരുട്ടി എറിഞ്ഞിരുന്നു. അത് ഓർത്തപ്പോൾ നടുക്കത്തോടെ ജോസും അവളെ നോക്കി. ഇച്ചായ, ഞാൻ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കാണൂ അത്. ആകെ വെപ്രാളത്തിൽ പുറത്തേക്കിറങ്ങി മുറ്റമടിച്ച് ചവറുകൾ കൊണ്ടിട്ട ഭാഗത്ത് പരതി ക്ലാര. അത് കണ്ടിട്ട് രമേശനും അമ്പരന്നു. എടാ, നീ ആ ടിക്കറ്റ് കൊണ്ട് കളഞ്ഞോ? ആ ചോദ്യം കേൾക്കെ ശരവേഗത്തിൽ ജോസും മുറ്റത്തേക്കിറങ്ങി. എവിടെയാ ക്ലാര, എവിടെയാ നീ ഇത് കളഞ്ഞേ? അവരും വെപ്രാളമേറി. എന്നാൽ കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവർക്ക് ആ ടിക്കറ്റ് കിട്ടി. 30 80 46.
നമ്പർ വായിക്കുമ്പോൾ ജോസിൻ്റെ മിഴികൾ തുറച്ചു. അമിതമായ സന്തോഷത്താൽ അവൻ ആകെ പതറിപ്പോയി. തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്താളിപ്പിലായിരുന്നു ക്ലാരയും. ഇതാ ഇത് തന്നെ രമേശനാകട്ടെ സന്തോഷത്തിൽ തുള്ളിച്ചാടി. ഫോണെടുത്ത് ചെറപ്പറ അവൻ ആരെയൊക്കെയും വിളിച്ചു വിവരം പറഞ്ഞു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി ക്ലാര. അവൾക്കരികിലേക്കിരുന്ന് ചേർത്ത് പിടിച്ചു ജോസ്. കണ്ടില്ലേ ക്ലാര, ഇത് നമുക്ക് വിധിച്ചതായിരുന്നു. അതാ കൃത്യം കയ്യിൽ വന്നത്. നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല നമുക്ക്. ഒരു സേവിയറിനെയും ഇനി പേടിക്കണ്ട. ആ വാക്കുകളിൽ സന്തോഷം തുളുമ്പവേ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു അവൾ. രണ്ടാളും അപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധം അന്താളിപ്പിൽ തന്നെയായിരുന്നു. ഇച്ചായ, നമുക്ക് ഈ ഭാഗ്യം ഒരിക്കലും ഒറ്റയ്ക്ക് അനുഭവിക്കാൻ നിൽക്കേണ്ട. കാശ് കിട്ടിയാൽ നമ്മളെപ്പോലെ അനേകം പേരുണ്ട്. അവർക്കെല്ലാം പറ്റുന്നതുപോലെ സഹായം എത്തിക്കണം. ഇനി ഒരു സേവിയർമാരും പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറയരുത്. ക്ലാരയുടെ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. ജോസും അത് തന്നെയാണ് മനസ്സിൽ കണ്ടത്. അതേ ക്ലാര, നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കണം. ഇപ്പോൾ നമ്മൾ കോടിപ്പതികളാണ്. ഒരു പക്ഷേ സേവിയറിനുള്ളതിനേക്കാൾ സമ്പത്ത് ഇപ്പോൾ നമുക്കുണ്ട്. ഈ കാശ് കിട്ടിയിട്ട് അയാളെ പോയി കാണണം എനിക്ക്. ഇന്ന് പറയാൻ പറ്റാത്ത മറുപടി അന്നേരം ആ മുഖത്ത് നോക്കി പറയണം. സംതൃപ്തിയിൽ മിഴികൾ തുടച്ചു ജോസ്. ജോസേ, നീ മാത്രമല്ലടാ, ഞാനും രക്ഷപ്പെട്ടു. കമ്മീഷൻ വകയിൽ എനിക്കും നല്ലൊരു തുക കിട്ടും. വർഷം കുറേയായി ഭാഗ്യവുമായി നാട്ടുകാർക്ക് പിന്നാലെ നടക്കുന്നു. ഇപ്പോൾ എന്നെ തേടിയും ഈ ഭാഗ്യമെത്തി. സന്തോഷത്തിൽ രമേശിൻ്റെ മിഴികളും തുളുമ്പുന്നുണ്ടായിരുന്നു. ആ വാർത്ത കാട്ടുത്തീ പോലെ പടർന്നു. കേട്ടവർ കേട്ടവർ അമ്പരന്നു, അസൂയപ്പെട്ടു. ഒടുവിൽ സേവിയറുടെ കാതുകളിലും എത്തി. സേവിയർ ചായ, ടാക്സും എല്ലാം കഴിഞ്ഞിട്ടായാലും 10-13 കോടികളും കയ്യിൽ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. ഇതൊരു വല്ലാത്ത ഭാഗ്യമായിപ്പോയി എന്തായാലും. അനുയായികളുടെ വാക്കുകൾ നിരാശയോടെ കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ സേവിയറിന്. ജോസ് തന്നേക്കാൾ ധനികനായി എന്നതിനേക്കാൾ മറ്റൊരു നഷ്ടബോധമാണ് അയാളെ അലട്ടിയത്. ക്ലാര അവളെ സെറ്റാക്കാൻ നല്ലൊരു വഴി തെളിഞ്ഞു വന്നതായിരുന്നു. എല്ലാം തുലഞ്ഞു. നിരാശയോടെ സേവിയർ വിദൂരതയിൽ നോക്കിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.